നമസ്കാരം. സാമൂഹ്യ മാറ്റത്തിന് ചാലകശക്തികളാകുന്ന സംരംഭങ്ങളെയും വ്യക്തികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വികസന സന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്മശ്രീ ഡോക്ടർ എ മാർത്താണ്ഡപിള്ള സമകാലിക ബിഷഗുര പ്രതിഭകളിൽ കർമ്മം കൊണ്ടും കഴിവുകൊണ്ടും ജനകീയ കാഴ്ചപ്പാടുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന വ്യക്തിപ്രഭാവം. നാലര ദശകം പിന്നിടുന്ന ബിഷഗുര ജീവിതത്തിൽ ആയിരങ്ങളുടെ വേദനകൾക്കും പ്രശ്നങ്ങൾക്കും ഹൃദയ നൈർമല്യവും കൈപുണ്യവും കൊണ്ട് പരിഹാരം പകർന്നിരിക്കുകയാണ് ഈ ജനങ്ങളുടെ ഡോക്ടർ. മാത്രമല്ല, ന്യൂറോ രംഗത്തെ പുതുതലമുറയിലെ ബിഷഗുര സാന്നിധ്യത്തിന് വഴികാട്ടിയും കർമ്മ മികവിനും നാടിനോടുള്ള കടപ്പാടിനും രാജ്യത്തിൻ്റെ ഉന്നത ആദരം നേടിയ ഈ മലയാളി പ്രതിഭയുടെ രേഖാചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. അനന്തപുരിയുടെ കൈപുണ്യം പകർന്ന് ചരിത്ര സ്മൃതികൾ ശംഖുവിളിക്കുന്ന പുണ്യനഗരമാണ് തിരുവനന്തപുരം. അനന്തശായിയായ ശ്രീപത്മനാഭന്റെ തിരുസവിധം രാജഭരണകാലത്ത് തന്നെ ആസ്ഥാന നഗരമായി മാറിയിരുന്നു. ജനകീയ ഗവൺമെന്റ് കേരളത്തിലെത്തിയപ്പോഴും തലസ്ഥാന മഹിമ ചാർത്താൻ തിരുവനന്തപുരമല്ലാതെ മറ്റൊരു ജില്ലയെ പരിഗണിക്കാനില്ലായിരുന്നു. കാലം കഴിഞ്ഞിട്ടും ഒരു നഗരഹൃദയത്തിൻ്റെ തിരക്കിൻ്റെ വിഹുലതകളിലേക്ക് കടക്കാതെ നന്മയുടെ തണലായി തിരക്കിൻ്റെ ലോകത്ത് തന്നെയാണ് ഈ തലസ്ഥാനം. നഗരഹൃദയത്തിന് ഒരു വെളിപ്പാടകലെ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളുമായി നിലകൊള്ളുന്ന പാൽക്കുളങ്ങരയിലേക്ക് കടക്കുകയാണ് നാം. നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള തിരുവനന്തപുരം സമകാലിക ശ്രദ്ധയിലേക്ക് ഉയർത്തിയ ഒരു ബിഷഗുര പ്രതിഭയുടെ സാന്നിധ്യത്തിലേക്കാണ് നാം കടക്കുന്നത്. പത്മശ്രീ ജേതാവും രാജ്യത്തെ മികവുറ്റ ന്യൂറോ വിദഗ്ധനുമായ ഡോക്ടർ എ മാർത്താണ്ഡപിള്ള ഒരു ദിനത്തിൻ്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. രാവിലെ നാം എത്തുമ്പോൾ അരമണിക്കൂർ പ്രഭാത വ്യായാമം കഴിഞ്ഞ് പതിവ് ഗവേഷണ ജോലികളിലാണ് അദ്ദേഹം. കാലം മാറുന്നതിനൊപ്പം ശാസ്ത്രം വളരുന്നതിനൊപ്പം ഒരു ഡോക്ടറും സഞ്ചരിക്കണമെന്ന ചിന്തയുടെ വക്താവ് കൂടിയായ ഡോക്ടർ മാർത്താണ്ഡപിള്ള വായനയിലൂടെയാണ് ഓരോ ദിനവും തുടങ്ങുന്നത്. ജീവിത വിജയത്തിന് കുട്ടിക്കാലം നൽകിയ ആ ശീലം ഇന്നും മുടക്കുന്നുമില്ല. ഇനി ലോകജാലകത്തിലേക്ക് പടവുകൾ ഇറങ്ങുകയാണ്. സാമൂഹ്യ സ്പന്ദനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഈ ഡോക്ടർക്ക് ഏത് തിരക്കിനിടയിലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പത്രവായനയെന്നത്. അരമണിക്കൂർ കൊണ്ട് എല്ലാ പത്രങ്ങളിലേക്കും ഒരു ഓടിച്ചു വായന. പോഴേക്കും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ വേദനകളുമായി വ്യത്യസ്ത ആളുകൾ എത്തുകയായി. അവരിലേക്ക് കടക്കുകയാണ് വിനീതനായി ഈ ജനകീയ ഡോക്ടർ. സ്വന്തം അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ വിശ്രമം പോലും ഉപേക്ഷിച്ച് ഒരു ദിനത്തിൻ്റെ മുഴുവൻ സമയവും രോഗികളുമായും രോഗപരിചരണവുമായും കഴിയുന്ന ശീലത്തിലേക്ക് ഡോക്ടർ മാർത്താണ്ഡപിള്ള എത്തിയിട്ട് ദശകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോ വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന കാലം തൊട്ട് പാവപ്പെട്ടവരും അശരണരുമായ രോഗികളോട് കൂറും നീതിയും പുലർത്തിപ്പോരുന്ന ഡോക്ടർ ഇന്നും എത്ര തിരക്കിലും ആരോടും നീരസമില്ല.
ഓരോരുത്തരുടെയും വേദനയും പ്രയാസങ്ങളും ചോദിച്ചറിഞ്ഞ് ശരിയായി പരിശോധിച്ച് അത്യാവശ്യ കുറിപ്പുകൾ നീട്ടുകയാണ് രീതി. ന്യൂറോ സംബന്ധിയായ നിരവധി സങ്കീർണ പ്രശ്നങ്ങൾക്ക് മറുപടിയാകുന്ന ഈ കുറിപ്പുകളിലൂടെയാണ് ഡോക്ടർ മാർത്താണ്ഡപിള്ള ലോകം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ഉയർന്നത്. തികച്ചും സാധാരണക്കാരനായി തലസ്ഥാന നഗരത്തിൻ്റെ വിജയവഴികളിലൂടെ നടന്ന് അധ്വാനവും കർമ്മകുശലതയും അർപ്പണതയും പകർന്നതിലൂടെയാണ് ഈ ഡോക്ടറെ പത്മശ്രീ പുരസ്കാരം വരെ തേടിയെത്തുന്നത്. പഴയകാല തിരുവനന്തപുരത്ത് അംബുജവിലാസത്തിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥനായ അനന്തനാരായണപിള്ളയുടെയും കമലമ്മയുടെയും ഏഴു മക്കളിൽ മൂന്നാമനായാണ് ജനനം. ജനിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. എൻ്റെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മൾ ഏഴ് കുട്ടികളാണ്. പൊതുവേ നമ്മുടെ ഊന്നൽ പഠിത്തം തന്നെയാണ്. കാരണം അച്ഛനും അമ്മയും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ പഠിത്തം തന്നെയാണ്. അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെയായിരുന്നു ശ്രദ്ധ ചെലുത്തിയിരുന്നത്. പഠനം ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന ചിന്തയുള്ള മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ കുടുംബരീതികൾക്കൊത്ത് അച്ചടക്കത്തോടെ വളർന്ന ഒരു ബാല്യമായിരുന്നു മാർത്താണ്ഡൻ്റേത്. വായനയും പുരാണ പാരായണവും പ്രാർത്ഥനയുമെല്ലാം നിറഞ്ഞ ഒരു ബാല്യം. അന്ന് തിരുവനന്തപുരത്തെ മികവുറ്റ സ്കൂളായ മോഡൽ പള്ളിക്കൂടത്തിലായിരുന്നു പ്രാഥമിക പഠനം. മോഡൽ സ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അന്ന് ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു സ്കൂൾ എന്ന് പറയുന്നത് മോഡൽ സ്കൂളാണ്. മോഡൽ സ്കൂളിൻ്റെ പ്രത്യേകത ഇപ്പോൾ പഠിത്തം മാത്രമല്ല, എല്ലാത്തിലും തന്നെ ഒരു ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ കഴിവുകളും വളർത്താനുള്ള സാഹചര്യമുള്ള ഒരു സ്കൂളായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയൊരു സ്കൂൾ തന്നെയാണ്. വുഡ് വർക്ക് തൊട്ട് മ്യൂസിക്, ഡ്രോയിങ്, പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതിൻ്റെ കൂടെ തന്നെ പഠിത്തത്തിൽ ഊന്നല് നൽകിയിട്ടുള്ള നല്ലൊരു തിരുവനന്തപുരം ആ സമയത്ത് കിട്ടാവുന്ന വിദ്യാഭ്യാസം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു. സ്കൂളിൽ മാർത്താണ്ഡൻ വ്യത്യസ്തനായ വിദ്യാർത്ഥിയായിരുന്നു. മിടുക്കന്മാരുടെ കൂട്ടത്തിൽ വേറിട്ടവനായിരുന്നതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ സജീവമായിരുന്നു. ശാസ്ത്രവിഷയങ്ങളോടായിരുന്നു അന്ന് കമ്പം. പൊതുവേ ഞാൻ ക്വയറ്റായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അവിടെ ഒരു സയൻസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഞാൻ സയൻസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട് ആ സ്കൂളിലുള്ള എല്ലാ വർഷവും ഞാൻ തന്നെയായിരുന്നു സെക്രട്ടറി. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പഠനവും സയൻസും ഈ കണക്കിനായിരുന്നു എൻ്റെ സമയം മുഴുവനും ഞാൻ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഓർഗനൈസേഷൻ ലെവലിൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഘടിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതിലെപ്പോഴും താല്പര്യം കാണിച്ചിട്ടുണ്ട്. വീട്ടിലും ക്ലാസ് മുറികളിലും ആ പരീക്ഷണങ്ങളിലായിരുന്നു. ഇതിനൊപ്പം വായനയായിരുന്നു പ്രധാന ഹോബി, അതും ശാസ്ത്രപുസ്തകങ്ങളിൽ. വായനശാലകളിൽ നിന്നും ലളിതശാസ്ത്ര പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുക, അതായിരുന്നു ചിട്ട. അന്ന് അമേരിക്കൻ ലൈബ്രറി ഉണ്ടായിരുന്നു. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന് എതിരായിട്ട് നല്ലൊരു അവിടെ കിട്ടാത്ത ബുക്കുകളൊന്നുമില്ല. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ബുക്കുകൾ വളരെയേറെ അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളെ പഠിത്തം വിട്ടുള്ള ശാസ്ത്രം, ഈ റോക്കറ്റും ഒക്കെ വിക്ഷേപിക്കുന്ന ആ കാലഘട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഏറെ കിട്ടി. നമ്മൾ ഇതിനെ എക്സിബിഷനൊക്കെ നടത്തി, സയൻസ് എക്സിബിഷൻ. അപ്പോൾ അതിലൊക്കെ എപ്പോഴും ഫസ്റ്റ് മോഡൽ സ്കൂൾ തന്നെയായിരുന്നു. അതിൻ്റെ സെക്രട്ടറിയായിട്ട് ഉള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലം മുഴുവനും ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യം കാണിച്ച മാർത്താണ്ഡന് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇഷ്ടവിഷയം. പക്ഷേ പത്താം ക്ലാസ്സിൽ നേടിയ ഉന്നത വിജയം ജീവിതത്തിന് വഴിത്തിരിവ് തന്നെ നൽകി. എസ് എൽ സിക്കും നല്ല മാർക്കായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇൻ്റർമീഡിയറ്റ് കോളേജ്, പണ്ട് ഇൻ്റർമീഡിയറ്റ് ആണല്ലോ എസ് എൽ സി കഴിഞ്ഞാൽ, അത് മോഡൽ സ്കൂൾ കമ്പൗണ്ടിനകത്ത് തന്നെയായിരുന്നല്ലോ ഇൻ്റർമീഡിയറ്റ് കോളേജ്. അവിടെ തന്നെ രണ്ട് വർഷത്തെ ഇത് ഇൻ്റർമീഡിയറ്റ് പഠനം കഴിഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെ അന്ന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രൊഫഷണൽ കോളേജസിൽ പോകാനുള്ള അവസരം കിട്ടുന്നത്. മെഡിസിനും എഞ്ചിനീയറിങ്ങിനും രണ്ടിനും എനിക്ക് അഡ്മിഷൻ കിട്ടി. എൻ്റെ ആസന എഞ്ചിനീയറിങ് ആണെങ്കിലും തന്നെ അന്ന് മെഡിസിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എല്ലാ കുട്ടികളും ആഗ്രഹം ഡോക്ടറാകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രണ്ട് കിട്ടിയാലും വാസന എഞ്ചിനീയറിങ്ങിലേക്കാണേലും തന്നെ ഞാൻ മെഡിസിൻ ശാഖയിലേക്ക് വരികയും പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ MBBS പഠനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴും പഠനത്തിലെ വ്യത്യസ്ത സഞ്ചാരം തുടർന്നു. അധ്യാപകരുടെ ഇഷ്ടവിദ്യാർത്ഥിയായി. അച്ചടക്കമുള്ള പഠനശൈലി ഉന്നത വിജയം നൽകുകയും ചെയ്തു. അതോടെ ബിരുദാനന്തര ബിരുദത്തിന് ഇഷ്ടവിഷയം നേടാൻ കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് CMC വെല്ലൂരിൽ അവിടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയതാണ്. അവിടുത്തെ വർക്ക് കൾച്ചറും എല്ലാം തന്നെ വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. കാരണം വളരെ റിലീജിയസ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഒരു റിലീജിയോസിറ്റിയോടുകൂടി തന്നെ സേവനം നൽകുക, മെഡിക്കൽ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടി. അധ്യാപകനെ ജോയിൻ ചെയ്യുന്ന ശേഷമാണ് ഞാൻ വെല്ലൂരിൽ ഉപരിപഠനത്തിന് പോകുന്നത്. അന്നൊക്കെ ലീവ് കിട്ടുമായിരുന്നു. കാരണം ന്യൂറോസർജറി എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ, അന്ന് കേരളത്തിൽ രണ്ടോ മൂന്നോ ന്യൂറോസർജൻസേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യാലിറ്റിക്ക് അവധി കിട്ടാനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വെല്ലൂർ പോയി. വെല്ലൂരിൽ ഞാൻ മൊത്തത്തിൽ എൻ്റെ എല്ലാ പഠനങ്ങളൊക്കെ ചേർത്തിട്ട് ഏകദേശം 7-8 വർഷം അവിടെ ജോലി ചെയ്തു. അത് വലിയൊരു എക്സ്പീരിയൻസാണ്. അവിടെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും അതര സേവനം വളരെ ഗൗരവമായിട്ട് എടുക്കാനും ഉള്ള നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഒരു ശിക്ഷണം അത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വെല്ലൂരിലെ പഠനം മനുഷ്യനെ മനുഷ്യനായി കണ്ട് ചികിത്സ പകരുന്നതിന് പ്രാപ്തിയും പ്രചോദനവും നൽകി. അതിനുശേഷം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പറന്നു. 4 വർഷക്കാലം ഇംഗ്ലണ്ടിൽ ന്യൂറോ വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അറിയുവാനും കഴിഞ്ഞു. ഞാൻ വെല്ലൂരിൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്ത് ജോയിൻ ചെയ്തു. 2 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നെ ഉപരിപഠനം എന്നുള്ള കണക്കിലാണ് ഇംഗ്ലണ്ടിൽ പോയി. അവിടെയും 4-5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നിട്ട് വിരമിക്കുന്ന കാലം വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സേവനമാണ് പച്ചയായ ജീവിത ദുരിതങ്ങളെക്കുറിച്ച് അറിയുവാനും അതിനെതിരെ യത്നിക്കുവാനും ഡോക്ടറെ പ്രേരിപ്പിച്ചത്. വിദേശ സംവിധാനങ്ങൾ കണ്ടുപഠിച്ച ഡോക്ടർക്ക് ആധുനിക സജ്ജീകരണങ്ങളുടെ അവാകതകൾ മൂലം രോഗികൾ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു. എങ്കിലും സ്വന്തം കഴിവും ആത്മാർത്ഥതയും അർപ്പണതയും സമന്വയിപ്പിച്ച് മികവുറ്റ ജനകീയ ഡോക്ടർ എന്ന നിലയിൽ സേവനം നൽകി. അതിനുശേഷമാണ് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഷഗുര കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിച്ചത്. നമ്മൾ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുമ്പോഴേ അവിടെ ഒരു യൂണിറ്റിൻ്റെ തലവനായിട്ടൊക്കെ ഒക്കെ നമ്മുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചികിത്സയ്ക്കുള്ള പരിമിതികൾ. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഉപകരണം, എത്രയോ പുതിയ പുതിയ ഉപകരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൽ ഒരു ഉപകരണം വാങ്ങിക്കാൻ എളുപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് തുടർന്നുള്ള സേവനത്തിന് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ആശയം നടപ്പാക്കാൻ എന്നുള്ള കണക്കിലാണ് ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തന്നെ തുടങ്ങുക എന്നുള്ളത്. അതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഉള്ള മറ്റുള്ള സീനിയറായിട്ടുള്ള പ്രൊഫസർമാരുടെ സഹായവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല അറിയപ്പെടുന്ന കുറേ പ്രൊഫസർമാരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ അനന്തപുരി ഹോസ്പിറ്റൽ എന്നുള്ളത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴേക്കും അനന്തപുരിയിലെത്തുവാനുള്ള സമയം അതിക്രമിച്ചിരുന്നു. വേഷം മാറി ജനകീയ ഡോക്ടറുടെ പരിവേഷവുമായി അനന്തപുരിയിലേക്ക്. യാത്രാവേളകളിലും ഔദ്യോഗിക സഞ്ചാരങ്ങളിലും സ്വയം കാറോടിച്ച് ചെല്ലുക എന്നത് ഡോക്ടർ മാർത്താണ്ഡപിള്ളയുടെ ഒരു ശീലം തന്നെയാണ്. ഇവിടെ ഡോക്ടർ മാർത്താണ്ഡൻപിള്ള സ്വപ്നം കണ്ടതുപോലെ ഒരു വ്യത്യസ്ത കൂട്ടായ്മ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളുമായി സാധാരണക്കാരെ സേവിക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധ ചികിത്സ തേടിയെത്തുന്നവരുടെ ആൾക്കൂട്ടവും നിറയുന്നത്. ഡോക്ടർ മാർത്താണ്ഡപിള്ള മുൻകൂട്ടി കണ്ടതുപോലെ ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യൂറോ വിഭാഗം ഇന്ന് അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള സമകാലിക സംവിധാനങ്ങളുമായാണ് പ്രവർത്തിക്കുന്നത്. ന്യൂറോ സംബന്ധിയായ അസുഖങ്ങളും ട്രോമ കെയറും തുടങ്ങി സാധാരണ കാണുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി വരെയുള്ള ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്നതും ഈ ഡോക്ടർ തന്നെയാണ്. നമുക്ക് ചുറ്റും കാണുന്ന ന്യൂറോ സംബന്ധിയായ രോഗങ്ങളെക്കുറിച്ചാണ് ആശുപത്രിയിൽ വച്ച് ഡോക്ടർ വിശദീകരിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഈ പക്ഷാഘാതം തന്നെയാണ്. തലച്ചോറിലെ രക്തസഞ്ചാരം കുറഞ്ഞിട്ട് ഒരു ഭാഗം സ്തംഭിച്ച്, മുഴുവനെ സ്തംഭിച്ചില്ലെങ്കിലും ഈ അതുകൊണ്ടുള്ള രക്തസഞ്ചാരം കുറഞ്ഞിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതുകൂടാതെ പിന്നെ കാണുന്നത് ഈ തലയിലുള്ള മുഴകളും. പണ്ടൊക്കെ അത്രയും കണ്ടുപിടിക്കപ്പെടാറില്ലാത്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ CT സ്കാനും MRI സ്കാനും ഒക്കെ വന്നതോടുകൂടി അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളു. പിന്നെ തലച്ചോറിൽ ഉണ്ടാകുന്ന പഴുപ്പുകൾ, അതിലും ഉപരിയായിട്ട് നമ്മൾ കാണുന്നത് വാഹന അപകടങ്ങളായിട്ട് ബന്ധപ്പെട്ട് തലയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകളാണ്. അപ്പോൾ ഒരു 19 തൊട്ട് 45 ആളുകളുടെ മരണത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം തലയ്ക്കുള്ള പരിക്കുന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രയും റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം, ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ അത് മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ പ്രത്യക്ഷമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് രോഗമുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളായിരുന്നു. പരിശോധനയിൽ നിന്നും രോഗമുണ്ടെന്ന് തീരുമാനിക്കണം. ആ കാലഘട്ടം മാറി ഇപ്പം മോളിക്കുലാർ ലെവൽ എന്നുള്ള കണക്കിലാണ്. കാരണം കോശങ്ങളെ ബാധിക്കുന്ന ആ സ്റ്റേജിൽ തന്നെ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ഇതിനോടൊപ്പം ഹൃദ്രോഗ ചികിത്സയ്ക്കും ഇവിടെ പരമപ്രാധാന്യം നൽകുകയാണ്. ഈ രംഗത്ത് തന്നെ അർപ്പണത കൊണ്ട് അംഗീകാരം നേടിയ ഡോക്ടർ ബാഹലയൻ്റെ നേതൃത്വമാണ് അതിനായി പ്രയോജനപ്പെടുത്തുന്നത്. ആൻജിയോപ്ലാസ്റ്റി മുതൽ എല്ലാവിധ കാർഡിയോ തൊറാസിക് സർജറികളും ഇവിടെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു. ജനറൽ മെഡിസിൻ ഉൾപ്പെടെ മറ്റ് 15 വിഭാഗങ്ങൾ ഒരു ഏകോപന സംവിധാനത്തിലൂടെയാണ് ഇവിടെ കാര്യക്ഷമമാക്കിയെടുക്കുന്നത്. ഇതിനോടൊപ്പം ആശുപത്രി മീറ്റിംഗുകളും ഡോക്ടർ അറ്റൻഡ് ചെയ്യുവാൻ സമയം കണ്ടെത്തുന്നു. ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ പാലിക്കേണ്ട മികവുറ്റ രീതിയാണ് അതുകൊണ്ട് തന്നെ അവലംബിക്കുന്നത്. വീണ്ടും രോഗികൾക്കിടയിലേക്ക്. ഒരു ദിവസം തന്നെ കാണാനെത്തുന്ന എല്ലാ രോഗികളെയും കണ്ട് കാര്യങ്ങൾ തിരക്കുവാൻ ശ്രദ്ധിക്കുന്ന മാർത്താണ്ഡപിള്ളയ്ക്ക് ഇന്ന് ഒരു പൊതുയോഗത്തിലും സംബന്ധിക്കേണ്ടതായുണ്ട്. ഇനി ആ യാത്രയിലാണ്. പത്മശ്രീയുടെ മികവിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് സാംസ്കാരിക സമൂഹം നൽകുന്ന അനുമോദന ചടങ്ങ്, വിവിധ സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര പ്രതിനിധികളുടെ അനുമോദനങ്ങൾ, നാട്ടുകാരുടെ പൂച്ചെണ്ടുകൾ, ഇവയ്ക്ക് എളിമയുടെ വാക്കുകളിൽ മറുപടി. ഞാൻ ഇപ്പോഴും പെർഫെക്ഷൻ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്മശ്രീ കിട്ടിയോടുകൂടി പ്രതീക്ഷകൾ, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട്. അതിനെ തക്കതായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഭാഗ്യവും ദൈവം തരട്ടെ. നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും തീർച്ചയായിട്ടും അതിലൊരു അവസരം വീണ്ടും വീണ്ടും എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വീട്ടിലേക്ക്. അവിടെയും രോഗികൾ കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും രോഗവിവരങ്ങൾ ശരിയായി തിരക്കുന്നു, ഒപ്പം ചികിത്സാ നിർദ്ദേശങ്ങളും. ഒരു ഡോക്ടർ എന്ന നിലയിൽ ചെറിയ നിലയിൽ നിന്നും ദേശീയ തലത്തിലേക്കെത്തി രാജ്യത്തിന്റെ ഉന്നത പുരസ്കാരം ഏറ്റുവാങ്ങിയതിൽ സംതൃപ്തി പറഞ്ഞുകൊണ്ടായിരുന്നു
പിന്നീടുള്ള അഭിമുഖം. പക്ഷേ കിട്ടിയതിൽ ഒരു സംതൃപ്തിയുണ്ട്. കാരണം നമ്മൾ ഈ സൗഹൃദത്തെ ഇങ്ങേ അറ്റം പ്രവർത്തിച്ചിരിക്കേണ്ടൊരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ചുമതല ആണ് നമ്മളെ നിന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും കൂടും. അപ്പം അതിന് തക്കത ഉയരുകയും ആ പ്രതീക്ഷ നിലനിർത്താനുള്ള ഒരു ശ്രമം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ജനാംഗീകാരവും പുരസ്കാരങ്ങളും വീടും മനസ്സും നിറയ്ക്കുമ്പോഴും ഒരു മാതൃകാ വിഷകുരനായി പുതുതലമുറയ്ക്ക് മുൻപേ നടക്കുന്നവനായി ജനകീയനായി തന്നെ തീരണമെന്നതാണ് ഈ ഡോക്ടറുടെ ഇനിയുള്ള ആഗ്രഹവും. ഇപ്പോൾ യുവതലമുറ പഴയ തലമുറക്കാളും ബുദ്ധിയുള്ളവരും കാര്യക്ഷമതയുള്ളവരും സയൻസും ബാക്കിയൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളൊരു ആണ്. നമുക്കാകെക്കൂടെ നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് പറ്റിയ ഒരു മാതൃകയാകുക എന്നുള്ളതാണ്. നമ്മളെ ഒരു റോൾ മോഡൽ, ഈ കുട്ടികളെപ്പോഴും നോക്കുന്നത് മുതിർന്നവർ നോക്കുന്ന ഒരു റോൾ മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു റോൾ മോഡൽ നൽകാൻ നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അത് അച്ചീവ് ചെയ്യുന്നത് അത്ര ഈസിയല്ല. എന്നാലും ഒരു റോൾ മോഡൽ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ യുവതലമുറ തയ്യാറാണ്. ആ ശ്രമത്തിനായി ഒരു ദിനത്തിൻ്റെ 20 മണിക്കൂറിലധികം രോഗികൾക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ഈ ഡോക്ടർ ആ നിയോഗത്തിൽ പരിപൂർണ സംതൃപ്തി കണ്ടെത്തുകയാണ്. ക്ഷീണം മറന്ന് അല്ല, അതിൽ തീർച്ചയായിട്ടും സംതൃപ്തിയാണ് തോന്നുന്നത്. നമുക്കൊരു ക്ഷീണം എന്നുള്ള ഒരു തോന്നലേ വരാറില്ല. കാരണം എപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ ചലഞ്ചസും ഒരു രോഗിക്ക് വരുന്ന പ്രശ്നങ്ങളും നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴേ അതിൽ പിന്നെ വേറൊരു ചിന്ത അവിടെ വരുന്നില്ല. ഉറക്കം കിട്ടിയില്ലെന്നോ അല്ല ഈ സമയത്ത് എന്നെ വിളിച്ചല്ലോ എന്ന് തോന്നൽ ഒരിക്കലും തോന്നിയിട്ടില്ല. രാത്രിയിലെ തിരക്കുകൾ കഴിഞ്ഞ് ഇനി അല്പം വായനയിലേക്ക്. പതിവ് വിടാത്ത ഈ ശീലമാണ് ഡോക്ടർ മാർത്താണ്ഡൻ പിള്ളയെ ഇന്നിൻ്റെ ഔന്നത്യത്തിലേക്ക് നയിച്ചത്. ആ വിജയത്തിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് സ്വന്തം അധ്വാനത്തിനപ്പുറം കുടുംബത്തോടും മാതാപിതാക്കളോടും ഈ സമൂഹത്തിനോടുമാണ്. ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും ധാർമ്മികത എന്താണെന്നും കുറച്ച് ദൈവവിശ്വാസമുള്ള ഒരു കുടുംബമാണ്. മിക്കവാറും അമ്മയൊക്കെ 96 വയസ്സ് വരെയൊക്കെ ജീവിച്ച് ഇരുന്നു, ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും തന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെ ചുറ്റുമുള്ള ചെടികളിൽ നിന്ന് പൂ കുറച്ച് അത് കെട്ടി ദൈവത്തിനിടുകയും എപ്പോഴാണേലും ദൈവവിശ്വാസത്തിൻ്റെയും ധാർമ്മികതയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ ഒരു ഇതും തീർച്ചയായിട്ടും എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിലും മുന്നോട്ടുള്ള യാത്രയിലും വളരെയേറെ ഹെൽപ്പ്. പിന്നെ എൻ്റെ ഗുരുക്കൾ മെഡിക്കൽ പ്രൊഫഷനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ധാർമ്മികതയോടുകൂടി പ്രവർത്തിക്കാൻ പ്രൊഫസർ മത്തായും പിന്നെ വെളിയിൽ പോയിട്ടുള്ള പഠനത്തിലും നമുക്ക് കിട്ടുന്ന ഒരു വർക്ക് കൾച്ചർ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണ് നമ്മൾ വെളിയിൽ പോകുമ്പോൾ കാണുന്നത്. ആ ഒരു ഡെഡിക്കേഷനും ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു സിംഗിൾ മൈൻഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മളെ മനസ്സ് പതിപ്പിക്കാനുള്ള ആ ഒരു ഡയറക്ഷൻ അതൊക്കെ വളരെ എൻ്റെ ജീവിതവും എൻ്റെ പ്രൊഫഷനും മോൾഡ് ചെയ്യാനും വളരെ സഹായിച്ചു. പിന്നെ സമൂഹത്തോട് തീർച്ചയായിട്ടും കടപ്പാടുണ്ട്. മാതാപിതാക്കളോടും സമൂഹത്തോടുമുള്ള കടപ്പാടാണ് ഈ നൈരന്തര്യമായ കർമ്മങ്ങളിലൂടെ ഡോക്ടർ മാർത്താണ്ഡപിള്ള തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാത്രിയിലെത്തുന്ന വിളിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈ വിളിയും ഒരു ജീവന് വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്രമം മാറ്റിവെച്ച് അവരിലേക്ക് നീങ്ങുകയാണ് ഈ രാത്രിയിലും. സ്വന്തം ചിന്ത പോലെ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട്.